അഴീക്കോട് യു ഡി എഫിന് ആശ്വസിക്കാൻ വകയായിരിക്കുന്നു. കെ എം ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം കെ എം ഷാജി വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നതിൻ്റെ പേരിലുള്ളൊരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട വിധി നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിനെ ബാധിക്കുമെന്ന് എൽ ഡി എഫ് കേന്ദ്രം പറഞ്ഞിരുന്നു. എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കെ എം ഷാജിയെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എൽ ഡി എഫിൻ്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ വരണാധികാരി സ്വീകരിച്ചിരിക്കുന്നത്. അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. ഷാജിയുടെ പത്രിക തള്ളണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടിരുന്നു. ഷാജിയെ 6 വർഷത്തേക്ക് അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധി ചൂണ്ടിക്കാണിച്ചായിരുന്നു നേരത്തെ പത്രിക തള്ളണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടത്. വർഗീയത പറഞ്ഞ് ഷാജി വോട്ട് ചോദിച്ചെന്നായിരുന്നു പരാതി. എന്നാൽ ഈ എതിർപ്പുകളൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടില്ല. അതേസമയം ഇന്ന് 3 NDA സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിക്കളഞ്ഞു. 2 BJP സ്ഥാനാർത്ഥികളുടെയും 1 AADMK സ്ഥാനാർത്ഥികളുടെയും പത്രികയാണ് ഇന്ന് തള്ളിയത്. ദേവികുളം, തലശ്ശേരി, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ പട്ടികയാണ് തള്ളിയത്. തലശ്ശേരിയിൽ BJPയുടെ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ്റെ പത്രികയാണ് തള്ളിയത്. ദേശീയ അധ്യക്ഷൻ്റെ ഒപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നില്ല, സീൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതുപോലെ തന്നെ തലശ്ശേരിയിലും ഗുരുവായൂരും ഇത്തരം സാങ്കേതികത്വം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ NDAക്ക് ഇന്ന് കടുത്ത തിരിച്ചടിയാണ് നേരിട്ടത്. പ്രത്യേകിച്ചും തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ 22,125 വോട്ട് നേടിയ മണ്ഡലം കൂടിയാണ് തലശ്ശേരി. കണ്ണൂർ ജില്ലയിലെ തന്നെ BJPക്ക് കാര്യമായ വേരോട്ട ുള്ള സ്ഥലം കൂടിയാണ് തലശ്ശേരി. അതുകൊണ്ട് തലശ്ശേരിയിലെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെ BJP വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുകയാണ്. BJP വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി നിയമ പോരാട്ടമെന്നാണ്. സുപ്രീം കോടതിയിൽ വരെ ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരായി നിയമ പോരാട്ടം നടത്തുമെന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് NDAക്ക് 3 സ്ഥാനാർത്ഥികളെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ UDFന് തിരിച്ചു കിട്ടിയത് 1 സ്ഥാനാർത്ഥിയാണ്. കാരണം അവസാന നിമിഷം വരെ സസ്പെൻസ് ആയിരുന്നു ഷാജിയുടെ കാര്യത്തിൽ. നാമനിർദ്ദേശ പത്രിക തള്ളുമോ അതോ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഏതായാലും UDF കേന്ദ്രങ്ങളെ ആശ്വാസത്തിലാക്കിക്കൊണ്ടാണ് ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ വരണാധികാരി ഇന്ന് തീരുമാനിച്ചത്.